അസ്സലാമു അലൈക്കും. അപ്പൊ മക്കളെ, ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മളെ പെരപ്പണി എന്തായി എന്ന് ചോദിച്ചവർക്ക് മണ്ടിക്കാണ്ടാണ് കേട്ടോ. കുറേ ദിവസമായി കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ചോദിച്ചിരുന്നു, താത്ത ഇമ്മാൻ്റെ പെരപ്പണിൻ്റെ ഒരു വർത്തമാനമല്ല ഞങ്ങൾ ഇപ്പം എന്താ ഒന്നും പറയാത്ത സംഗതി. ഇതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. റൂമൊക്കെ പൊളിച്ചുകാണ്ട് പൂമുഖാക്കിക്കാണ്. ഇപ്പോൾ പിന്നെ തോന ആളൊന്നും ഇല്ലല്ലോ. 5 റൂമുണ്ട് ഈ പെരക്ക്. ആകെ 2-3 ആളുണ്ടേനു. അപ്പോൾ ഒരു റൂം പൊളിച്ച് പൂമുഖത്തേക്കാണ് കൂട്ടിക്കാണ്ട് ഉസാറാക്കി എടുത്തുക്കണ്. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ വലിയൊരു ബൗസൊന്നും നിങ്ങൾക്ക് തോന്നൂല. എന്നാലും ഇതിൻ്റെയൊക്കെ പണി കഴിഞ്ഞ് വരുമ്പോൾ നല്ല വലുപ്പുണ്ടാകും. എല്ലാവരും കൂടുമ്പോൾ ഇരിക്കാനും കുത്തിന്ന് നിരങ്ങാനും എന്ന് പറഞ്ഞ മാതിരി നല്ലോണം സ്ഥലം ഉണ്ടാകും. കൊജ്ജം കൊജ്ജം നായി കിട്ടണമെന്ന് മാത്രം. അപ്പം മക്കളെ, ഇതാണിപ്പോൾ ഇവിടുത്തെ അവസ്ഥ. ആകെ ഇങ്ങോട്ട് മാല ഗുലാമ്പിയായി കിടക്കുകയാണ്. പെരപ്പണിയാകുമ്പോൾ പിന്നെ അങ്ങനെ തന്നെ അല്ലേ. എല്ലാ പണിയും കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് പെയിൻ്റ് അടിച്ചുമ്പോഴേ ഒരു വൃത്തി കിട്ടുള്ളൂ. പിന്നെ അമ്മാൻ്റെ വടക്കണിയിൽ നമ്മൾ നല്ലൊരു ചില്ലോടും വെച്ചിങ്ങനെ കേട്ടോ. ഏത് പെരുമയത്തും കറണ്ടില്ലാത്ത നേരത്തും പാകത്തിന് വെളിച്ചം കിട്ടാൻ കണ്ടുകാണ്ട് ചിമ്മണിൻ്റെ അവിടേക്ക് ഒരു ചില്ലോടും വെച്ചിങ്ങണ്. അന്നമാതിരി വടക്കണീൻ്റെ നേർക്കും ഒരു ചില്ലോടും ഇങ്ങോട്ട് വെച്ചിക്കണ്. ഇനി ഈ പഴയ ടൈൽസൊക്കെ കുത്തിപ്പൊളിച്ച് ഒഴിവാക്കി നല്ല മൊഞ്ചില്ല ടൈൽസ് അങ്ങോട്ട് ഇട്ടാൽ ഉസ്സാറാകും. അപ്പോൾ മക്കളെ, നമ്മൾ ഒരു ദിവസം നിന്നുകാണ്ട് പോരാൻ നേരത്താണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ നല്ല ഉസാറ് തേങ്ങാച്ചോറും വെച്ചിക്കണ്, പപ്പടവും പൊരിച്ചിക്കണ്, അന്നമാതിരി ഇറച്ചിയും പൂളിയിട്ട് കാണ്ട് ചാറും വെച്ചിക്കണ് കേട്ടോ. നീർച്ചൻ്റെ ചോറും കൂട്ടാനൊന്ന് പറഞ്ഞുകാണ്ട് അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കണേ. ഇതൊരു പ്രത്യേക രസമാണ്. ഇങ്ങനെ ഓരോ കണ്ടം പൂളിട്ട് കാണ്ടില്ല ചാറും പപ്പടവും തേങ്ങാച്ചോറും. അപ്പോൾ മക്കളെ, ചോറും കൂട്ടാനൊക്കെ വെന്തയൊക്കെ എല്ലാവരും ഒപ്പം കുത്തിരുന്ന് വേവിച്ചാണ് കേട്ടോ. നല്ല വായൻ്റെ ഇല വെട്ടിക്കാണ്ടായിലാണ് വേവിച്ചത്. എന്നാൽ പിന്നെ പാത്രവും മോറണ്ട, ഇതിൽ വേവിച്ചുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. ഇറച്ചി മൂളിയിട്ട് ചാറും പപ്പടവും തേങ്ങാച്ചോറും ചമ്മന്തി ഇതിനൊക്കൂല മക്കളെ. നല്ലോണം വെന്ത തേങ്ങാച്ചോറ ഇതൊന്ന് പള്ളറച്ച് തിന്നട്ടെ. ഇങ്ങോട്ടുള്ളു, ബാക്കിയില്ല കാര്യം. ഞങ്ങളെ വെള്ളാങ്കാട്ടിൽ നിന്ന് പള്ളറച്ച് ചോറൊക്കെ വെച്ചുകാണ്ട് ഞമ്മൾ അയനിക്കോട്ടേക്ക് എത്തി നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണത്. ഞമ്മളെ കേറിൻ്റെ റിങ് ഇറക്കിക്കണല്ലോ, ആ റിങ്ങിൻ്റെ ഇടുക്ക് കൂടിയൊക്കെ ഇങ്ങനെ മെറ്റലിട്ട് നറക്കുകയാണ്. ഇതും കൂടി ഞാൻ കഴിഞ്ഞ് കിട്ടിക്കാണ്ട് പടുവും കഴിഞ്ഞ് അവസാനം ഒന്നാണ് തീകും. കാരണം ഈ കണ്ട പണിയൊക്കെ എടുത്താലേ കയറ്റിക്കാണ് ഇതിൻ്റെ പരിക്കും കച്ചറയൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും ഈ വെള്ളം മുഴുവനും അടിച്ച് കളഞ്ഞു കാണ്ട് അഴിച്ച് തേകേണ്ടി വരും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമുക്ക് സമാധാനത്തിനൊന്ന് കുടിച്ചാൽ. അപ്പം നിങ്ങളെ കണ്ടില്ല, ഞങ്ങൾ ഇതാണിപ്പോൾ നമ്മളെ കയറിൻ്റെ ഉള്ളത്തെ അവസ്ഥ. 15 റിങ് ഇട്ടിട്ട് 5 റിങ്ങിലും വെള്ളമുണ്ട്. അൽഹംദുലില്ല, ഈ കൊടും വേനൽക്ക് വേനലൊടുവിന് 5 റിങ് വെള്ളമുണ്ടെങ്കിൽ നല്ല കിട്ടലാണ്. 2 റിങ് പ്രതീക്ഷിച്ചിടത്തേക്ക് പഠിച്ച 3 റിങ് ഏറെ തന്നിക്കണ്. ഇനി നാളെ തന്നെ അങ്ങോട്ടൊക്കെ കൂടുകാരം ആയിക്കൂടെ ഒന്ന് ഇനി തേകാനൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മൾ വെള്ളം എടുക്കാതെ നിൽക്കണോണ്ടോ എന്താണെന്നറിയില്ല, 5 റിങ് വെള്ളമുണ്ട് കേട്ടോ. നല്ല കിട്ടലാണ് മക്കളെ. അള്ളാഹനോട് എത്ര സ്തുതിച്ചാലും മതിയാകൂല. വെള്ളം ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു പെരക്കൊരു റഹ്മത്തും ബർക്കത്തും വേറെ തന്നെയാണ് മക്കളെ. ഇങ്ങനെ ഒരു ഒഴിഞ്ഞ സ്ഥലം ഉണ്ടാവുകൊണ്ട് തന്നെ മണ്ണിടാൻ വല്ലാതെ ഇടങ്ങേറായിട്ടില്ലേ. ഈ തൊടുവിൽ 2 വെട്ടലും കൂറി ഉണ്ട്. പണ്ട് എന്താ കല്ല് വെട്ടീനെ കൂറിയ അയിക്കിട്ട് തൂർത്താൽ ഓർക്ക് നല്ല തൊടുവും ചെയ്തു, ഞമ്മക്ക് ഞമ്മളെ മണ്ണ് വജ്ജും കൊജ്ജും ആവും ചെയ്തു. ബാക്കിയില്ല മണ്ണൊക്കെ ഞമ്മളെ തൊടു കൂടെ ഇട്ട് നിരപ്പാക്കി കാണ്. അപ്പം നിങ്ങളെ, ഇതാണിപ്പോൾ നമ്മളവിടെ തൊടുത്ത അവസ്ഥ. മണ്ണൊക്കെ ഇട്ട് ലെവലാക്കി കാണ്ട് വലിയ കുഴപ്പമില്ലാത്ത കോലത്തേക്ക് ആക്കി വെച്ചിക്കണ്. ഇനി ഇതിൻ്റെ ഒരു അരുവ് കൂടി ഇൻഷാല്ലാ കവുങ്ങ് തെങ്ങ് ഇങ്ങനെല്ലാം ഒക്കെ വെക്കണം. അല്ലാതെ ചേമ്പ് ചേന പൂള അതൊന്നും കുഴിച്ചിട്ടുണ്ടാക്കിയിട്ട് ഒരു കാര്യമല്ല.
പന്നിയും തന്നെ മനുഷ്യന്മാരെ മാതിരി മൂക്കോളം കാത്തുക്കും. മൂത്ത് കഴിഞ്ഞാൽ മക്കളായിട്ടാണ് വരുമല്ലേ, കുത്തിപ്പൊയ്ക്കാൻ പോകും. അതുകൊണ്ട് തന്നെ അങ്ങനെയല്ല സാധനങ്ങൾ കുഴിച്ചിട്ടിട്ട് ഒരു കാര്യമല്ല, തെങ്ങും കാവും കുഴിച്ചിടണം. എന്നാൽ പിന്നെ തണുപ്പും ഉണ്ടാകും, പിന്നെ വൈക്കും പച്ചാല ചെറിയൊരു വരുമാനമാണല്ലോ. അപ്പോൾ മക്കളെ, ഇന്നത്തെ വീഡിയോ അതിന് മാത്രമൊന്നും ഇല്ലെങ്കിലും ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പറയുകയാണ് കേട്ടോ. നമുക്ക് വരുന്ന സന്തോഷങ്ങളൊക്കെ നിങ്ങളോട് പറയലുണ്ട് എന്തന്നെയാണെങ്കിലും. അപ്പോൾ ഇങ്ങനെയും വെള്ളം അങ്ങനെ കാണുമ്പോൾ ഇഞ്ച മാണിക്കകലാൾ ഈ ഒരു കയറി കുറ്റി അടിച്ചെന്ന് ദുആ ചെയ്ത ആളുകൾ ഒരുപാടുണ്ട്. കമൻറ്റ് ബോക്സ് കണ്ടാൽ അറിയാം നമുക്ക്, അതൊക്കെ കാണുമ്പോഴത്തെ ഒരു സന്തോഷം എത്രയെന്ന് അറിയുങ്ങൾ. ചിലപ്പോൾ ആ ഒരു ദുആ ചെയ്തിയിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ചിട്ടേക്കാരം ഒന്നും പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് എന്താണെന്നറിയില്ല ഈ ഒരു കൊടും വേനൽക്ക് മാഷാല്ലാ അൽഹംദുലില്ലാ 5 റിങ് വെള്ളം. അത് നിങ്ങളൊക്കെ ദുആ ചെയ്തിട്ട് കിട്ടിയതാണെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വെള്ളം നിൽക്കണ കാഴ്ച അത് നിങ്ങൾക്കൊന്ന് കാട്ടിത്തരാൻ വന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ഇൻഷാ അള്ളാ വേറെല്ലാം വീഡിയോസും വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ 3 മണിൻ്റെ ഉള്ളിലായിട്ടാണ് വരും. ഇപ്പം തൽക്കാലം പോട്ടെ. അപ്പം എല്ലാവരോടും അസ്സലാമു അലൈക്കും.